ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്റല്ലയെ ഇസ്രയേൽ വധിച്ചതിന് പ്രതികാരമായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ പ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ അയക്കുകയാണ് അമേരിക്ക. അമേരിക്കൻ നേവിയുടെ കൈവശമുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനിയാണ് ഇസ്രായേലിനെതിരായ ഇറാൻ്റെ ആക്രമണം പ്രതിരോധിക്കാൻ അവിടേക്ക് എത്തുന്നത്. അമേരിക്കയും ഇറാഖുമായുള്ള യുദ്ധസമയത്തും ഈ കപ്പലിനെ മിഡിൽ ഈസ്റ്റിൽ അവർ വിന്യസിച്ചിരുന്നു. നിലവിൽ നേവിയുടെ വിമാനവാഹിനി കപ്പലായ USS ഹാരി എസ് ട്രൂമാൻ ഈ പ്രദേശത്ത് തന്നെയുണ്ട്. ഒരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ എബ്രഹാം ലിങ്കൺ ഇവിടെ തന്നെ തുടരുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് USS എബ്രഹാം ലിങ്കൺ. ആണവായുധങ്ങൾ വിക്ഷേപിക്കാൻ കഴിയുന്ന F-35 യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ കഴിയുന്ന ഈ കപ്പൽ അമേരിക്കൻ നാവികസേനയുടെ 5th നിമിറ്റ്സ് ക്ലാസിൽ പെടുന്നതാണ്. ചെങ്കടലിലെ ഹൂത്തി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പൽ അറേബ്യൻ കടലിൽ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. അതേസമയം ഇറാന് വലിയ തെറ്റ് സംഭവിച്ചുവെന്നും തിരിച്ചടിയുണ്ടാകുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നാലെ നെതന്യാഹുവിന് പിന്തുണയുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനെ നേരിടുന്നതിന് പൂർണ്ണ പിന്തുണയും വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആവശ്യമെങ്കിൽ നേരിട്ട് ഇടപെടുമെന്ന സൂചനയും അവർ നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഹരശേഷിയുള്ള ഒരു യുദ്ധക്കപ്പൽ അമേരിക്ക അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം താൽക്കാലികമായി തങ്ങൾ നിർത്തിവച്ചതായി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു പ്രകോപനം ഉണ്ടാകുന്നതുവരെ തിരിച്ചടി ഉണ്ടാകില്ലെന്ന് വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് തരാക്ചിയാണ് പറഞ്ഞത്. എന്നാൽ ശക്തമായ മറുപടിക്ക് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതേപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിറിയൻ പ്രസിഡന്റിനെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ വേണ്ടി ഇതേ കപ്പൽ തന്നെ സിറിയയെ ആക്രമിക്കാനും അമേരിക്ക അയച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ സഖ്യരാഷ്ട്രത്തെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ അവരുടെ ഒരു യുദ്ധക്കപ്പൽ ആ രംഗത്തേക്ക് അയച്ചതോടെ എബ്രഹാം ലിങ്കൺ വന്നതുപോലെ തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു.